ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യാത്തത്. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ എണീറ്റത് ഒരു സിമ്പിൾ ഡേ എൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികവും രാത്രിയെല്ലാം ഫീഡ് ചെയ്യുമ്പോൾ രാവിലെ എണീക്കുമ്പോഴേക്കും നല്ല വിശപ്പാണ്. അപ്പോൾ ഞാൻ വേഗം ഒരു ബ്രെഡെല്ലാം എടുത്തിട്ട് പീനട്ട് ബട്ടറും തേച്ചിട്ട് ഒന്ന് കഴിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ രാവിലെ ചിക്കൻ കറിയും അതുപോലെ പൂരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ക്ലീൻ ആക്കുമ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തൊലി കൊടുക്കാൻ തന്നെ നടുക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മിക്കവർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യും, അധികം സാധാരണ നമ്മൾ ക്ലീൻ ആക്കുന്ന പോലൊക്കെ തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാറ്. ഇന്നിപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിനകത്തേക്ക് സവാളയും ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കുന്ന ചിക്കൻ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുക്കുന്നൊന്നുമില്ല, കാരണം അധിക ദിവസം ഇപ്പോൾ വിചാരിക്കുക വേഗം ഒന്ന് പണിയെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാന്നാണ് കേട്ടോ വിചാരിക്കുക. കാരണം നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിന്ന് 10 വട്ടം പോകേണ്ടി വരും. ഐതും കരയും, അല്ലെങ്കിൽ അമ്നൂസിനൊന്ന് ടോയ്ലറ്റിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ അവനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വേഗം നമ്മളുടെ കിച്ചണിലെ വർക്കെല്ലാം കഴിയണം എന്നാണ് ആകെ ചിന്തിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സവാള എല്ലാം നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുക്കറിൽ വെച്ച് തയ്യാറാക്കുന്നതിനേക്കാട്ടിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സാധാരണ നമ്മൾ എന്താ പറയുക, ചിക്കൻ കറി പ്രഷർ കൊടുക്കാതെ സാധാരണ ചിക്കൻ കറി വേവിക്കുന്നതു തന്നെയാണ് കേട്ടോ. പക്ഷേ നാട്ടിലെ ചിക്കൻ ആകുമ്പോൾ ഭയങ്കര ഹാർഡാണ്. അതുകൊണ്ട് തന്നെ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാലാണ് നല്ലവണ്ണം വെന്തൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മളത് ഇട്ടിട്ട് വഴറ്റേണ്ടി വരും, സോറി വേവിക്കേണ്ടി വരും. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകെല്ലാം ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇതാ ഞാനിവിടെ ചിക്കൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വലിയ പീസെല്ലാം ഒന്നങ്ങ് കട്ട് ചെയ്തിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് എടുത്തിട്ട് കുറേ ദിവസമായി. പിന്നെ എഡിറ്റ് ചെയ്യാനെല്ലാം ഭയങ്കര മടി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ടാണ് വ്ളോഗ്സൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. പിന്നെ ലോക്ക്ഡൗൺ ആണ്, അധികവും നമ്മൾ വീട്ടിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ, സെയിം റുട്ടീനാണ്. പ്രത്യേകിച്ച് റുട്ടീനിലൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമുക്കൊരു കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്ളോഗും അങ്ങനെ ഇടാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, അപ്പോൾ അതാ അതിനിടയിൽ ഇതാ കോഫിയെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ പൂരിയെല്ലാം പ്രിപ്പയർ ചെയ്തു കേട്ടോ. പക്ഷേ അതൊന്നും വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഐതി കരയലും അവനക്ക് ഫുഡ് കൊടുക്കലും ആ കാര്യങ്ങളൊക്കെ അതിനിടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം സെയിം റുട്ടീനാണ്. പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള നെയ്ച്ചോറ് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കറിയുണ്ട്, അപ്പോൾ ആ ഒരു ചിക്കൻ കറി തന്നെയാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള നെയ്ച്ചോറിലേക്കും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇക്കാക്കൊന്ന് പുറത്തൊന്ന് പോവാണ്ട് കാലിക്കറ്റ് വരെ ഒന്ന് പോവാണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സെല്ലാം അതാ ഒന്ന് അയൺ ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇക്ക ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡെല്ലാം നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഉമ്മയുടെ നെയ്ച്ചോറും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് എണ്ണ എല്ലാം ആട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ അതിനെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്ത്, എല്ലാ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് കക്കെന്ന് പറയും, അതിൻ്റെ കുറച്ച് വേസ്റ്റ് പോലെ വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം താഴത്തേക്ക് ഊറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പല ബോട്ടിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ഒരുപാട് വേസ്റ്റ് ആവുന്ന പോലെ ആവും. അപ്പോൾ എല്ലാം കൂടെ ഒരു ബോട്ടിൽ ഒരു കണ്ടെയ്നറിനകത്തേക്ക് ആക്കി കൊടുത്തിട്ട് അതങ്ങ് നല്ലവണ്ണം തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ.
അപ്പൊ അതായത് ഇതിന്റെ താഴ്ഭാഗത്ത് ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതെല്ലാം നല്ലോണം കുലുക്കിയ ശേഷമാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നറിനകത്തേക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പൊ അതെന്തായാലും തെളിഞ്ഞു വരും. അപ്പൊ ഇതാ എല്ലാതും ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന ചിക്കൻ ഫ്രൈക്കെല്ലാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കെല്ലാം ഏറ്റവും ഇഷ്ടം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണെന്നൊന്ന് പറയണേ. അതുപോലെ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈഡ് എല്ലാ റെസിപ്പി ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാം റെസിപ്പീസ് എല്ലാം നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ എല്ലാതും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലൊരു ഭാഗത്ത് അധികം ഇളക്കാതെ വെക്കുകയാണ്. എന്നിട്ട് തെളിയുന്നതിനനുസരിച്ചിട്ട് മുകളിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കാണ്ടോ ചെയ്യുന്നത്. പിന്നെ അതാ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് മത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മത്തൻ വെച്ചിട്ട് മത്തൻ വരകിയത്, നമ്മുടെ നാട്ടിലെല്ലാം മത്തൻ വരകിയത് തയ്യാറാക്കാമെന്നിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പെഷ്യൽ കണക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയും എല്ലാം ചെയ്യാം. അപ്പോൾ അതാ മത്തനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ്, ഉള്ളിലത്തെ അരിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതാ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തത് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിനകത്തിട്ടിട്ടും വേവിച്ചിട്ട് എടുക്കാം. കുക്കറിനകത്ത് ഇടുമ്പോൾ ജസ്റ്റ് ഒരു വിസിൽ മതിയാവും കേട്ടോ, അത്രയും മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സാധാരണ പാത്രത്തിൽ വെച്ചിട്ടും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതാ ഇനി ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വേവിച്ചിട്ട് എടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലും അതുപോലെ തന്നെ തേങ്ങ ചിരവിയതാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പം നല്ലവണ്ണം തേങ്ങ ചിരവിയത് ഇടുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിപ്പോൾ ഇതാ ഏകദേശം ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു തേങ്ങാപ്പാല് നമുക്ക് തേങ്ങ ചിരവിയിട്ടെടുക്കാമെന്ന്. പിന്നെ കേട്ടോ പെട്ടെന്ന് തോന്നിയത് വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുക്കാണ്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടർത്തി എടുക്കുമ്പോൾ നമ്മൾ വൈറ്റായിട്ട് വെള്ള വൈറ്റ് കുറുമ അങ്ങനത്തെ എല്ലാം തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിലത്തെ ആ ഒരു ഭാഗമല്ല, അതൊന്ന് കളയുന്നതായിരിക്കും നല്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ തേങ്ങാപ്പാലിനൊരു കറുപ്പ് നിറം വരുള്ളൂ. ഇതിപ്പോൾ വൈറ്റ് കളറിലായിട്ടൊന്നുമല്ല, അതുകൊണ്ട് പിന്നെ ഞാനത് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളെ ഗ്രേറ്റ് എന്താ പറയുക പീലർ വെച്ചിട്ട് അതൊന്ന് അങ്ങ് കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇതാ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നും പറഞ്ഞിട്ട് എടുക്കുന്നൊന്നുമില്ല, മൊത്തത്തിൽ ഒരു പാൽ തന്നെയാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് അതങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിപ്പാൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം വെള്ളം കുറച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കുക. അപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് ഇതാ ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ സാധാരണ ഒരു നുള്ള് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കാൽ കപ്പിനൊക്കെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അങ്ങ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ മത്തനെല്ലാം ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇനി നമ്മൾ ബാക്കിയുള്ള ഐറ്റംസാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇതാ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് മമ്പയർ വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 1 to 1.5 കപ്പോളം മമ്പയർ വേവിച്ചതുണ്ട്. അത് ഓൾറെഡി വേവിച്ചതുണ്ടായിരുന്നു കേട്ടോ, തലേന്ന് വേവിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതാ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ശർക്കരപ്പാനിയുടെ എല്ലാം ക്വാണ്ടിറ്റി എല്ലാം നമ്മളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് മാച്ചെല്ലാം വരുത്താം കേട്ടോ. ശർക്കര ആണ് ഇതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 cup മുതൽ 1/2 cup വരെ അരിപ്പൊടി നമ്മളുടെ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ അത് കുറച്ച് വെള്ളത്തിനകത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സാധാരണ പച്ചരിപ്പൊടിയോ ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പൊടിച്ച പത്തിരിപ്പൊടിയുടെ ആ അരിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ലവണ്ണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ശരിക്കും ആ ഒരു അരിപ്പൊടി നല്ലവണ്ണം ഒന്ന് വെന്ത് വരണം കേട്ടോ. പിന്നെ ഇതാ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ജീരകം പൊടിച്ചതാണ്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്താലുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പാലാണ്, തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ഇതിൽക്ക് ആ ഒരു കറക്റ്റ് തിക്നെസ്സിൽ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചേർക്കുന്ന ടൈമിൽ എന്തെങ്കിലും തിക്നെസ് കുറവ് തോന്നുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്നങ്ങ് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുണ്ട്. ഏകദേശം ഒരു ഒന്നേ ടു ഒന്നര കപ്പോളം തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം എങ്ങനെയോ മിസ്സായി പോയതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കണം. ശരിക്കും തേങ്ങയാണ് കേട്ടോ ഈ ഒരു തേങ്ങയും തേങ്ങാപ്പാലും ആണ് ഇതിന് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ തിക്നെസ്സിന് വേണ്ടി നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് അതുകൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു മത്തൻ വരകേതെന്ന് പറഞ്ഞൊരു സംഭവം. ക്വാണ്ടിറ്റി എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അതുകൊണ്ടാണ് ഞാനൊരു കറക്റ്റ് ക്വാണ്ടിറ്റി പറയാത്തത്. അപ്പോൾ അതാ ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടാറുമ്പോൾ ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ അതാണ് നമ്മളുടെ മത്തൻ വരകേത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കുക. പിന്നെ ഇതാ രാത്രിക്കേക്കുള്ള വെജിറ്റബിൾ കറി തയ്യാറാക്കി എടുക്കാണ്ടോ. ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഉള്ളത് നമ്മുടെ ചേമ്പാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഉരുളൻകിഴങ്ങിന് പകരം ചേമ്പാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ വെച്ചിട്ടാണ് കേട്ടോ കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ സാധാരണ സവാള എല്ലാം വഴറ്റി അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ ടൊമാറ്റോ എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ള സാധാരണ കറിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ടൈമിൽ എൻ്റും ഇതിനകത്തേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കും. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് സാമ്പാർ പൊടിയല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സാമ്പാർ പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അധികം വെള്ളം ഒഴിക്കാത്ത രീതിയിലാണ് കേട്ടോ, കുറച്ച് തിക്കായിട്ട് ആണ് ഈ ഒരു കറി ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കുക. അധികം വെജിറ്റബിൾസ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിനകത്തേക്ക് ഇതാ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നേരത്തെ എടുത്ത തേങ്ങയിൽ കുറച്ച് തേങ്ങാപ്പാൽ ബാക്കിയുണ്ടായിരുന്നു. ഒന്നുകൂടെ അതൊന്ന് കറക്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുത്താണ് ഞാൻ. പിന്നെ ഇതാ ഫൈനലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചോപ്പ് ചെയ്ത കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അതെല്ലാം കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചപ്പാത്തിക്കുള്ള കറി. നമുക്ക് രാത്രി ചപ്പാത്തിക്കെല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ലോഗായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.